നമസ്കാരം, റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് അതിനിർണായകമാണ്. നമ്മുടെ നാട്ടിൽ ഏറെ ആരാധകരുള്ള അർജൻറ്റീന ഇന്ന് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തേക്കോ അകത്തേക്കോ. ഇവിടെ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരം തികച്ചും അപ്രതീക്ഷിതമായിക്കൊണ്ട് ഞെട്ടിക്കുന്ന ഒരു അട്ടിമറി തോൽവിയാണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അർജൻറ്റീനയുടെ കടുത്ത എതിരാളികൾ പോലും, അല്ലെങ്കിൽ ഹേറ്റേഴ്സ് പോലും, ഇത്തരത്തിലുള്ള ഒരു അട്ടിമറി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വപ്നത്തിൽ പോലും അർജൻറ്റീനയുടെ ആരാധകർ അല്ലെങ്കിൽ അർജൻറ്റീൻ താരങ്ങളോ ഇത്തരത്തിലുള്ള ഒരു തോൽവി സൗദി അറേബ്യയിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സൗദി അറേബ്യ മികച്ച പ്രകടനം രണ്ടാം പകുതിയിൽ പുറത്തെടുക്കുകയും അതുവഴി അവർ വിജയിക്കുകയും ചെയ്തു. ഏതായാലും ആ ഒരു അട്ടിമറി തോൽവിയോട് കൂടി അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം അതിനിർണായകമാണ്. വിജയം എന്നല്ലാതെ മറ്റൊന്നും തന്നെ അർജൻറ്റീനയുടെ മുന്നിൽ ഇന്നില്ല. വിജയിച്ചേ മതിയാവും അവർക്ക് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറണമെങ്കിൽ. ഞാൻ ചോദിച്ചത് അർജന്റീന വിജയിക്കും എന്നുള്ളതാണ്. അല്ല, വിജയിക്കും, വിജയിക്കും ഉറപ്പാണ്. അതെ, അത് അർജന്റീനയെ പൂട്ടാൻ മറുഭാഗത്തൊരു അർജന്റീനക്കാരനുണ്ട്, ടാറ്റ മാർട്ടിനോ, ജെറാർഡ് മാർട്ടിനോ. അദ്ദേഹത്തിൻ്റെ അർജന്റീന എന്താണെന്നും ലിയോ മെസ്സി എന്താണെന്നൊക്കെ വളരെ കൃത്യമായി വ്യക്തമായി അറിയാവുന്നയാളാണ്. അർജന്റീനയുടെ പരിശീലകനായിരുന്നു, ഓർമ്മ ഉണ്ടാവും. എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായിരുന്നു. ലിയോ മെസ്സിയെ ക്ലബിലും പരിശീലിപ്പിച്ചിട്ടുണ്ട്, ദേശീയ ടീമിലും പരിശീലിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി ഈ ഏജ് ഗ്രൂപ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, അർജന്റീനയുടെ സീനിയർ ടീമിലൊരു കളി കളിച്ചിട്ടുണ്ട്. പിന്നെ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിൽ അദ്ദേഹം പരിശീലകനായിരുന്നു. അങ്ങനെ അർജന്റീനക്കാരനാണ്, അർജന്റീനയെ നന്നായിട്ട് അറിയാവുന്നയാളാണ്. 2014 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹമാണ് അർജന്റീനയുടെ പരിശീലകൻ അല്ലേ. അപ്പോൾ ആ കോപ്പ അമേരിക്ക പരാജയത്തിൻ്റെ സമയത്തൊക്കെ അദ്ദേഹമാണ് അവരുടെ പരിശീലകൻ എന്ന കാര്യം ഓർക്കുക. സോ മെസ്സിയെ എങ്ങനെ പൂട്ടും എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ടായിരുന്നു. മെസ്സി ഏറ്റവും നല്ല രൂപത്തിൽ കളിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുന്നത്. മെസ്സിയെ പൂട്ടാൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അദ്ദേഹം ബാഡായിട്ടുള്ള ഒരു ബാഡ് ഡേ ഉണ്ടാവണം, അതാണ് സാധ്യത. പക്ഷേ അങ്ങനെ ആവില്ല. മെസ്സി ഏറ്റവും ബെസ്റ്റ് വേർഷനിൽ കളിക്കും എന്ന ചിന്തയിൽ ഞങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടാണ് ഇറങ്ങുന്നത് എന്ന് ടാറ്റ മാർട്ടിനോ പറയുന്നുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, മെക്സിക്കോയെ വിജയിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും. അത് ഒന്ന് മറിച്ചിട്ടാൽ മതി, തിരിച്ചിട്ട് നമ്മൾ വായിച്ചാൽ അർജന്റീനയെ പരാജയപ്പെടുത്താൻ വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും എന്ന് തന്നെ ഇപ്പോൾ ടാറ്റ മാർട്ടിനോ പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. ലയണൽ സ്കലോനി ഇപ്പം സൗദി അറേബ്യക്കെതിരെയുള്ള അപ്രതീക്ഷിത പരാജയത്തോടുകൂടി ടീമിലൊരു ഉടച്ചു വാർക്കലിലേക്ക് പോകുന്നു എന്നാണ് അർജന്റീൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണ്. നമ്മൾ നേരത്തെയൊക്കെ പറയാറുള്ള പോലെ ഇത് നമ്മൾ വായുവിൽ നിന്നെടുത്ത് വിശകലനം ചെയ്യുന്നതല്ല, അത്തരത്തിലുള്ള കഴിവ് നമുക്കില്ല. നമ്മൾ അങ്ങനെ ആധികാരികമായിട്ട് ഫുട്ബോൾ വിലയിരുത്താൻ കഴിവുള്ളവരല്ലോ, നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ പറയാനേ പറ്റൂ. അർജന്റീൻ മാധ്യമങ്ങൾ ഒരു 4-5 മാറ്റങ്ങൾ ഇന്നത്തെ അർജന്റീന ടീമിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ 4-5 മാറ്റങ്ങളൊന്ന് വളരെ പെട്ടെന്നൊന്ന് നോക്കാം. എന്നിട്ട് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം? കോച്ച് ആകെ പാനിക്കായി പോയ കാരണം ഒരു കളി കഴിയുമ്പോഴേക്കും കാൽക്കുലേറ്റർ എടുക്കേണ്ട അവസ്ഥയാണ്, അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയില്ലയോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഒരു എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് തുടക്കത്തിൽ പ്ലാൻ പാളി എന്നതിൻ്റെ ഒരു സൂചനയാണോ എന്നുള്ളതാണ് ചോദ്യം. എന്നാലും ഇപ്പോൾ വരുന്ന സൂചനകൾ അനുസരിച്ച് ഒന്ന് ഡിഫൻസിൽ ആകെ മാറ്റം. അതായത് ഇടതു വിങ്ങിൽ കളിച്ചിരുന്നത് നാഫിൽ മൊളിനയാണല്ലോ, അദ്ദേഹത്തെ മാറ്റി അവിടെ ഗോൺസാലോ മുണ്ടിയൽ വരും. ഇങ്ങനെയാണ് ഗാസൻ എഡൂലിൻ്റെ അന്നത്തെ റിപ്പോർട്ട്. വലതു വിങ്ങിൽ ഡിഫൻസിൽ വലതു പാർശ്വത്തിൽ. പിന്നെ സെൻറ്റർ ബാക്കായിട്ട് നിക്കോളാസ് ഓട്ടാമെൻഡിക്കൊപ്പം ലിസാൻഡ്രോ മാർട്ടിനസ് വരുമെന്ന് രണ്ടാമത്തെ മാറ്റമാണത്. ക്രിസ്റ്റ്യൻ റൊമേറോയാണ് കഴിഞ്ഞ മത്സരം കളിച്ചത്. ലിസാൻഡ്രോ മാർട്ടിനസ് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറങ്ങിയിട്ടുണ്ട്. റൊമേറോക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും ശരിയായിട്ടില്ല. പിന്നെ ഇടത് വിങ് ബാക്ക് പൊസിഷനിൽ ടാഗ്ലിയാഫിക്കോയാണ് കഴിഞ്ഞ മത്സരം കളിച്ചത്, പക്ഷേ അദ്ദേഹം അത്ര ഫോമിലായിരുന്നില്ല. അവിടെ മാർക്കോസ് അക്വീഞ്ഞ വരും. സോ ഡിഫൻസിൽ കഴിഞ്ഞ കളിയിൽ സ്റ്റാർട്ട് ചെയ്ത 4 പേരിൽ 3 പേരും മാറും എന്നാണ് സൂചന. അതുപോലെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ലിയാൻഡ്രോ പെരേഡസിന് പകരം ഗോയ്ഡർ റോഡ്രിഗസ് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ 4-ാമത്തെ മാറ്റമാണ്. പിന്നെ റോഡ്രിഗോ ഡി ബോൾ ഉണ്ടാകും പപ്പു ഗോമസിന് പകരം. അപ്പൊ മധ്യനിരയിലെ 3 പൊസിഷനുകളിൽ 2 മാറുകയാണ്. പപ്പു ഗോമസിന് പകരം അലക്സിസ് മാക്കലിസ്റ്റർ അല്ലെങ്കിൽ ഓർ എൻസോ ഫെർണാണ്ടസ് എന്നാണല്ലോ. അപ്പോൾ
അഞ്ച് മാറ്റങ്ങളായേ. ഇനി ഫൈൻ മുന്നേറ്റ നിരയിൽ മാറ്റങ്ങളില്ല. അങ്ഹേൽ ബി മരിയ, ലൗട്രോ മാർട്ടിനസ്, ലിയോ മെസ്സി. അപ്പൊ എന്താണ് ഇത്രയധികം മാറ്റങ്ങളിലേക്കൊക്കെ പോകാൻ സ്കലോനിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? തീർച്ചയായും കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് ഗോളുകളാണ് രണ്ടാം പകുതിയിൽ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. മാത്രമല്ല അർജന്റീനയുടെ ആ ഒരു ഇടത് വിങ്ങിലൂടെ ആയിരുന്നു, ടാഗ്ലിയാഫിക്കോ നിന്ന് ആ ഒരു വിങ്ങിലൂടെ പലപ്പോഴും സൗദി അറേബ്യ മുന്നേറ്റങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടു. അതുമാത്രമല്ല ക്രിസ്ത്യൻ റൊമേറോക്ക് ആദ്യ ഗോൾ തടയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായി കണ്ടതാണ്. ലിയാൻഡ്രോ പരേഡസിനും റോഡ്രിഗോ ഡിപോളിനും വലിയ രൂപത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഡിപോൾ ഈ മത്സരത്തിൽ ഉണ്ടാവും. മാത്രമല്ല പപ്പു ഗോമസിനും ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു രണ്ട് ഗോളുകൾ വഴങ്ങി, അത് ഡിഫെൻസീവിലി വലിയ ഒരു ഷോക്ക് തന്നെയാണ് അർജന്റീനക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഡിഫെൻസിലെ മൂന്ന് താരങ്ങളെയും അതുപോലെ തന്നെ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായ ലിയാൻഡ്രോ പരേഡസിനെയും മാറ്റാൻ ഇപ്പോൾ അർജന്റീനയുടെ പരിശീലകൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം പപ്പു ഗോമസിന് നമ്മൾ നേരത്തെ പറഞ്ഞു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഡിഫെൻസീവിലി ഒന്ന് ശക്തിപ്പെടുത്തുക, മാത്രമല്ല പരിക്കിൻ്റെ ഇഷ്യൂ പല താരങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ റൊമേറോ നമുക്കറിയാം മികച്ച പ്രകടനം നടത്തുന്ന ഒരു താരമാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു മത്സരത്തിൽ ആ ഒരു ഡിഫെൻസീവിലി മികച്ച രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ മാർക്കോസ് അക്യൂഞ്ഞയ്ക്ക് പരിക്കുണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്താതിരുന്നത്. പക്ഷേ അദ്ദേഹം പകരക്കാരനായി വന്ന സമയത്ത് മോശമല്ലാത്ത രൂപത്തിൽ കളിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എൻസോ ഫെർണാണ്ടസ് വരികയാണെങ്കിൽ, പപ്പു ഗോമസിൻ്റെ സ്ഥാനത്ത് എൻസോ ഫെർണാണ്ടസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മാക്കാലിസ്റ്റർ, മാക്കാലിസ്റ്റർക്ക് ആദ്യം നമ്മൾ വലിയ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് പപ്പു ഗോമസ് ഫിറ്റ്നസ് വീണ്ടെടുത്തു എന്നുള്ള രൂപേണയാണ് അദ്ദേഹത്തെ കളിപ്പിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാത്തത് അർജന്റീനയ്ക്ക് തിരിച്ചടിയായി പോയി. ഇങ്ങനെ ഫിറ്റ്നസ് സംബന്ധമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ നിരയിലെ ഉലച്ചിലുകളുമാണ് അർജന്റീനയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ വരുത്തേണ്ട നിർബന്ധിതാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ആക്ച്വലി പ്രതിരോധം മാത്രമല്ല മധ്യനിരയിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ലിയാൻഡ്രോ പെർണാണ്ടസ് ശരിയാണ് ഡിഫൻസീവ് മിഡാണ്, പക്ഷെ പപ്പു ഗോമസ് അറ്റാക്കിംഗ് പ്ലെയറാണ്. അപ്പോൾ പപ്പുവിന് പകരം എൻസോ ഫെർണാണ്ടസോ മാക്കാലിസ്റ്ററോ, അക്കാര്യത്തിൽ സ്കലോനി ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഗാസിനോടുള്ള റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അതേസമയം മറ്റ് പൊസിഷനുകളൊക്കെ ഓൾമോസ്റ്റ് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ ആര് വരും എന്നുള്ളതാണ് ഇനി അറിയേണ്ടതുള്ളൂ. ചുരുക്കത്തിൽ ആദ്യ മത്സരത്തിലെ പ്രകടനം വെച്ച് തന്നെയാണ് ഈ ഒരു മാറ്റത്തിന് നിർബന്ധിതനാവുന്നത്. സ്കലോനി ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, ആദ്യ മത്സരം സൗദിക്കെതിരെ എങ്ങനെ കളിച്ചു എന്നുള്ളതല്ല, മെക്സിക്കോക്കെതിരെ എങ്ങനെ കളിക്കണം എന്നത് കണ്ടിട്ടാണ് മാറ്റങ്ങളൊക്കെ വരുത്തുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കാര്യം വളരെ വ്യക്തമാണ്, ആദ്യ മത്സരത്തിലെ പിഴവുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു തിരുത്തലുകളിലേക്ക് ഒരു പക്ഷെ പോകുന്നത്. അതിലിപ്പം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം ഈ പരിക്കിൻ്റെ ഇഷ്യൂസ് പൂർണ്ണമായി അങ്ങും വിട്ടുമാറാത്തത് തുടക്കം മുതലേ അർജന്റീനക്കൊരു പ്രശ്നമാണ്. അബുദാബിയിൽ ടീം അസംബിൾ ചെയ്തത് മുതൽ ആ പരിക്കിൻ്റെ ഇഷ്യൂവുമായിട്ട് കുറേ താരങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ ഒന്നുകിൽ വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും റിക്കവർ ആവും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് ടീമിനുണ്ട്. രണ്ടു പേരെ ഇടയ്ക്ക് കട്ട് ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു തുടർച്ചയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പലരും 100% ഫിറ്റ് അല്ല എന്നൊരു തോന്നലാണ് ആകെ ഉണ്ടാക്കിയത്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഷഫ്ലിങ്ങിലേക്കൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ സ്കലോനിക്ക് പോകേണ്ടി വരുന്നത്. ഈ മാറ്റങ്ങളുമായിട്ട് ഇറങ്ങുമ്പോൾ അതെങ്ങനെ അർജന്റീനയ്ക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ലിയോ മെസ്സിയുടെ പെർഫോമൻസ് തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരാൻ പോകുന്നത്. കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് ഇത്തരത്തിലുള്ള താരങ്ങൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന പ്ലെയേഴ്സ് സ്റ്റെപ്പപ്പ് ചെയ്ത് വരേണ്ടത്. സമ്മർദ്ദ ഘട്ടങ്ങളിൽ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണല്ലോ ഒരാളുടെ മാറ്റ് കൂടുതൽ തെളിയിക്കുന്നത്. മെസ്സിക്ക് അതിന് കഴിയും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഈ കറക്റ്റ് ടൈമിൽ അത് ഡെലിവർ ചെയ്യുമോ അദ്ദേഹത്തിന് അതിനാവുമോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തെ നന്നായിട്ട് അറിയാവുന്ന ഒരു പരിശീലകനാണ് മറുഭാഗത്തുള്ളത് എന്ന കാര്യം കൂടി ഇരിക്കും. നമ്മളൊന്ന് മെക്സിക്കോയുടെ 11 കൂടി ഒന്ന് വളരെ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ, മെക്സിക്കോ ഇപ്പോൾ ഇന്ന് ഗോൾ കീപ്പറായിട്ട് ഗുയർമോ ഒച്ചാവോ ഒച്ചാവോ എല്ലാ വേൾഡ് കപ്പുകളിലും ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്, മുന്നൊന്ന് ഫോമിലാണ്. ഇപ്പം റോബർട്ട് ലെവൻഡോസ്കിയുടെ പെനാൽറ്റിക്ക് അദ്ദേഹം തടഞ്ഞിടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മെസ്സിയും സംഘവും എങ്ങനെ അദ്ദേഹത്തെ മറികടക്കും എന്നുള്ളത് കൂടി കണ്ടറിയണം. ഡിഫൻസിൽ ഇപ്പോൾ ഹെസസ് ഗലാഡോ, അതുപോലെ തന്നെ ഹെക്ടർ മൊറേനോ, സെസാർ മോണ്ടസ്, നെസ്റ്റർ അറൗഹോ, കെവിൻ അൽവാരസ്, 5 ഡിഫൻഡർമാരെ വെച്ചിട്ട് ഇന്ന് കളിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സൂചന തന്നെ കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കും, സ്പേസ് കൊടുക്കാൻ അവർ തയ്യാറാവില്ല എന്നുള്ളതാണ്. മദീറയിലെ ലൂയിസ് ഷാവേസ്, ആൻഡ്രിയസ് ഗുഡാഡോ, ഹെക്ടർ ഹെറേന എന്നിവരെ പ്രതീക്ഷിക്കുന്നു. മുന്നേറ്റ നിലയിൽ അലക്സിസ് വെയ്ഗ, ഹിർവിങ് ലൊസാനോ എന്നിവരെയും പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം വളരെ കൃത്യമാണ്, ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവർ മികച്ച രൂപത്തിലാക്കാം മെക്സിക്കോ കളിച്ചത്. പക്ഷേ
ഗോൾ വരാനാളില്ല, ഗോൾ അടിക്കാൻ ആളില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് അവരെങ്ങനെ മറികടക്കുന്നുള്ളത് കൂടി കണ്ടിരണം. ഇപ്പം ഇന്നിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഫ്യൂണസ് മോറി, റെഗുലർ ഫ്യൂണസ് മോറി വരാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം അർജന്റീനക്കാരനാണ്, അർജന്റീനക്ക് വേണ്ടി ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ചിട്ടുണ്ട്, അല്ല സോറി ഏജ് ഗ്രൂപ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം അവർക്ക് വേണ്ടി സീനിയർ ടീമിലും ഒരു കളി കളിച്ചിട്ടുണ്ട്. അപ്പോൾ അർജന്റീനക്കാരനാണ്, അർജന്റീനക്കായിട്ട് ദേശീയ ടീം കളിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം അവരുടെ ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ സോറി ഏജ് ഗ്രൂപ്പ് മത്സരങ്ങൾ കളിച്ചു എന്ന് മാത്രമല്ല, ഈ അവസാനത്തിലാണ് അദ്ദേഹം ഇപ്പം മെക്സിക്കോയിലേക്ക് നാച്ചുറലൈസ് ചെയ്യപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2021 ജൂണിലാണ് അദ്ദേഹം നാച്ചുറലൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ റെഗുലിയോ ഫ്യൂണസ് മോറി ഒരു കാര്യം പറയുകയുണ്ടായി, സാധാരണ ഇപ്പം നമ്മുടെ പണ്ട് കളിച്ചിരുന്ന ടീം ക്ലബ്ബാണെങ്കിലും അല്ലെങ്കിലും അവർക്കെതിരെ ഗോൾ അടിച്ച് ആഘോഷിക്കാറില്ല. ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് വേഴ്സസ് കാമറൂൺ മത്സരത്തിൽ താരം ബ്രീൽ എംബോളോ അദ്ദേഹം ഗോൾ അടിച്ചിട്ടാണ് സ്വിറ്റ്സർലൻഡ് ജയിച്ചത്, പക്ഷെ അദ്ദേഹം ആഘോഷിക്കാൻ പോയില്ല. പക്ഷെ ഇന്ന് ഫ്യൂണസ് മോറി പറയുന്നു, അർജന്റീനക്കെതിരെ ഗോൾ അടിച്ചാൽ ഞാൻ ആഘോഷിക്കും. ആഘോഷിക്കുമെന്ന് മാത്രമല്ല, അതിന്റെ കാരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. വേൾഡ് കപ്പിൽ ഗോൾ അടിക്കുക എന്നുള്ളത് വളരെ സ്വപ്നമാണ്, അതിനപ്പുറം അർജന്റീനക്കെതിരെ ഗോൾ അടിക്കുന്നത് കൂടുതൽ നൈസായിട്ടുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒരു അർജന്റീനക്കാരൻ അർജന്റീനയുടെ ദേശീയ ടീമിൽ കളിച്ചയാൾ അർജന്റീനക്കെതിരെ ഇന്ന് ഗോൾ അടിക്കുമോ എന്നുള്ളത് കൂടി നമ്മൾ ഒറ്റ നോക്കുകയാണ്. അർജന്റീനൻ പരിശീലകൻ അർജന്റീന ടീമിനെ പരിശീലിപ്പിച്ചയാൾ അർജന്റീന ടീമിൽ കളിച്ചയാൾ ഒക്കെയാണ് അർജന്റീനക്കെതിരെ തന്നെ കളിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കടുത്ത പോരാട്ടം തന്നെയാണ്. ഈ ഒരു വെല്ലുവിളിയെ അർജന്റീന എങ്ങനെ മറികടക്കും? ഇന്ന് പരാജയപ്പെട്ടാൽ പിന്നെ വേറെ വഴികളില്ല. പക്ഷെ ഇവിടെയുള്ളൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, അർജന്റീനക്ക് മറ്റ് ടീമുകളുടെ റിസൾട്ടിനെ ആശ്രയിക്കേണ്ടതില്ല. അടുത്ത റൗണ്ടിലേക്ക് പോകാൻ മറ്റ് ടീമുകളുടെ റിസൾട്ടിനെ ആശ്രയിക്കേണ്ടതില്ല. കാരണം രണ്ട് കളികൾ വിജയിച്ചാൽ എങ്ങനെയായാലും ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനമെങ്കിലും നേടാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ആ മെക്സിക്കോ വേഴ്സസ് പോളണ്ട് മത്സരം സമനിലയായത് ഒരു അർത്ഥത്തിൽ അർജന്റീനക്ക് ഗുണകരമായി മാറുകയാണ് ചെയ്തത്. അപ്പോ എന്താണ് നമ്മൾ ഇന്നത്തെ കളിയിൽ ഇപ്പം വിജയിക്കുന്നതാണ് മുർശിന്റെ ഒരു പ്രവചനം, പക്ഷേ അത്ര എളുപ്പമായിരിക്കില്ല. ഇവിടെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിലെ ഏറ്റവും വലിയ പോരായ്മയായിക്കൊണ്ട് ഞാൻ കണ്ടത് അവർ എതിരാളികളെ വില കുറച്ച് കണ്ടു എന്നുള്ളത് തന്നെയാണ്. കാരണം താരങ്ങളുടെ കാര്യമാണെങ്കിലും ഇൻഡിവിജ്വൽ ക്വാളിറ്റി, അതുപോലെ തന്നെ സമീപകാലത്തെ പ്രകടനം എടുത്തു നോക്കുമ്പോഴൊക്കെ എല്ലാം കൊണ്ടും സൗദിയേക്കാൾ എത്രയോ പടി മുന്നിലാണ് അർജന്റീന. അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ആദ്യ പകുതിയിൽ അവർ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുമുണ്ട്, പക്ഷെ ഓഫ് സൈഡ് ട്രാപ്പിൽ പെട്ടുപോവുകയായിരുന്നു. പക്ഷെ രണ്ടാം പകുതിയിലാണ് കളിയുടെ ഗതി തിരിഞ്ഞത്. അതായത് ഒരു ഗോളിൻ്റെ ലീഡിൻ്റെ ആലസ്യത്തിൽ പലപ്പോഴും സൗദി അറേബ്യ എന്ന എതിരാളികളെ വില കുറച്ച് കാണുകയും അതിൻ്റെ ഫലമായിക്കൊണ്ട് ഒപ്പത്തിനൊപ്പം രണ്ട് ഗോളുകൾ, ഞൊടിയിടയിൽ രണ്ട് ഗോളുകൾ വഴങ്ങേണ്ടി വരികയും പിന്നീട് സൗദി നല്ല രൂപത്തിൽ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തൊരു കാഴ്ചയായിരുന്നു. പക്ഷേ ആക്ച്വലി അതിൽ നിന്ന് അർജന്റീനയ്ക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒരു കാരണവശാലും എതിരാളികളെ എഴുതി തള്ളാൻ കഴിയില്ല. അതിപ്പോൾ എത്ര ചെറിയ എതിരാളികളാണെങ്കിലും 51st സ്ഥാനത്താണ് ഫിഫ റാങ്കിങ്ങിൽ സൗദി നിൽക്കുന്നത് എന്നത് കൂടി ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എത്ര വലിയ അന്തരം ഈ ടീമുകൾ തമ്മിൽ ഉണ്ടെങ്കിലും വേൾഡ് കപ്പിൻ്റെ സ്റ്റേജിൽ ഒരു കാരണവശാലും ഏതൊരു ടീമിനെയും എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളൊരു പാഠം അർജന്റീനക്കും അതുപോലെ തന്നെ അവരുടെ പരിശീലകനായ സ്കലോണിക്കും നായകനായ മെസ്സിക്കും ഒക്കെ ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ നല്ല രൂപത്തിൽ ഈ മത്സരത്തിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ്. എതിരാളികളെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തോന്നുന്നു സൗദി അറേബ്യക്കെതിരെ അത്ര ഒരു പ്രിപ്പറേഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. കാരണം ഒരു ചെറിയ എതിരാളികളാണ് താരതമ്യേനെ വെച്ച് നോക്കുമ്പോൾ. സോ മെക്സിക്കോക്കെതിരെ നല്ല രൂപത്തിൽ അവർ തയ്യാറെടുത്തിട്ടുണ്ടാവും. ഒരുവിധ ആലസ്യമൊന്നും അവർ കാണിക്കില്ല, എതിരാളികളെ വില കുറച്ച് കാണിക്കില്ല. മാത്രമല്ല ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഒരു സമനില പോലും അർജന്റീനയുടെ സാധ്യതകളെ ഉലച്ചു കളയുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വിജയം മാത്രം ലക്ഷ്യമിട്ടിറങ്ങും. സർവം സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു മത്സരത്തിൽ അർജന്റീനയും അവരുടെ താരങ്ങളും ഒക്കെ കളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ അവർക്ക് വിജയ സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും നമുക്കിത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം വേൾഡ് കപ്പാണ്, നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് സൗദി അറേബ്യക്കെതിരെയുള്ള അനായാസ വിജയം, എത്ര ഗോളിനാണ് വിജയിക്കുക എന്നത് മാത്രമായിരുന്നു പലർക്കിടയിലും ചർച്ച. അവിടെ നിന്നാണ് കാര്യങ്ങൾ തിരിഞ്ഞ് 2-1 തോൽവി അർജന്റീനക്ക് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. സോ നമുക്കൊരു കാരണവശാലും കൃത്യമായി അല്ലെങ്കിൽ ഇത് തന്നെയാവും സ്കോർ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ പ്രതീക്ഷകളാണ് അർജന്റീന ഈ ഒരു മത്സരത്തിൽ വിജയിക്കുമെന്നുള്ളത്. ഇപ്പം ലോട്ടറോ മാർട്ടിനസ് തന്നെ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ സമയത്ത്, മെക്സിക്കോയുടെ കളികളും അതിൻ്റെ ക്ലിപ്പുകളും ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നന്നായിട്ട് വീക്ഷിച്ചിട്ടുണ്ട്. അവരെങ്ങനെ കളിക്കുമെന്നൊരു ധാരണയുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങി തന്നെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്, വെൽ പ്രിപ്പയർഡ് ആണ്. പക്ഷെ അപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ കളി കണ്ടപ്പോൾ മുതലുള്ള ഒരു ആശങ്കയാണ്.
മെസ്സി അങ്ങ് പൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റി കൊണ്ട് കളി അർജന്റീനയ്ക്ക് അനുകൂലമാക്കി മാറ്റാൻ ആരുണ്ട് എന്നുള്ളത്. ആംഗൽ ഡിമരിയും ഉണ്ട്, ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു പഴയ മികവൊക്കെ എവിടെയോ പോയിട്ടുണ്ടോ എന്നൊരു സംശയം. പ്രത്യേകിച്ച് പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നേ ഉള്ളൂ. യുവന്റസിന് വേണ്ടി കുറെ മത്സരങ്ങൾ നഷ്ടപ്പെട്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് തിരികെ വന്ന ഘട്ടത്തിലാണ് അദ്ദേഹം വേൾഡ് കപ്പിന് എത്തുന്നത്. അപ്പം ആരാണ് ആ ഒരു ഇമ്പാക്ട് പ്ലെയർ? മെസ്സിയുണ്ട്, മെസ്സിയെ പൂട്ടിക്കഴിഞ്ഞു, മെസ്സി എന്തായാലും മാർക്ക് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടായിരിക്കും ടാറ്റ മാർട്ടിനോ ടീമിനെ കളിക്കളത്തിലേക്ക് വിടുക. അപ്പൊ പിന്നെ ആരുണ്ട്? ഇപ്പം മറ്റു പല ടീമുകൾക്കും പിന്നെയും ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പ്രധാന താരം പരിക്കേറ്റാലും അല്ലെങ്കിൽ ഒരു പ്രധാന താരം മങ്ങിപ്പോയാലും കൊണ്ടുപോകാൻ മറ്റ് ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഉള്ളവരുണ്ട്. അർജന്റീന ഒരു ടീം എന്ന നിലയിൽ ഓക്കെയാണ്, അതാണ് നമ്മൾ തുടക്കം മുതലേ പറയുന്നത്. ഇൻഡിവിജ്വൽ ക്വാളിറ്റി എടുക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്തെ മഹാരഥന്മാരായ താരങ്ങളൊന്നും ഉണ്ടാവില്ല, മെസ്സി ഉണ്ട് എന്നൊഴികെ, അല്ലെങ്കിൽ ഒരു ഡിമരിയെ കൂടി വേണമെങ്കിൽ ആ ഗണത്തിലേക്ക് പെടുത്താം എന്നതൊഴികെ. പക്ഷേ ടീം സ്പിരിറ്റ് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. മെസ്സി അല്ലെങ്കിൽ മെസ്സിയെ പൂട്ടിക്കഴിഞ്ഞാൽ പകരം ആര് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ചോദ്യം. ഡിബാലയ്ക്ക് അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? ഹുലിൻ അൽവാരസിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തും? അത്തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ച് എന്ത് പറയുന്നു? തീർച്ചയായും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ലയണൽ മെസ്സി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം നിറമങ്ങി പോകുന്ന സമയത്ത് ആര് ടീമിൻ്റെ മുന്നേറ്റ നിരയുടെ ചുമതല ഏറ്റെടുക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഇവിടെ അലക്സിസ് മാക്കാലിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മികവുറ്റൊരു താരമാണ്. ബ്രൈറ്റന് വേണ്ടി പ്രീമിയർ ലീഗിൽ പലപ്പോഴും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്താറുണ്ട്. പക്ഷേ അർജന്റീനയുടെ ദേശീയ ടീമിലെ അത്ര അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് ഏത് രൂപത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ് കൂടി ഈ ഒരു ക്വാളിറ്റി ഉള്ള ഒരു താരം തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. ഏറെ കാലമായൊന്നും അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി നിരന്തരമായി കളിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു പൗലോ ദിബാല ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. അദ്ദേഹത്തിന് വളരെ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ സമീപകാലത്തും അത്രയധികം ഈ സീസണിൽ തുടക്കത്തിൽ മടങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ പരിക്കിന്റെ പ്രശ്നം, മെസ്സി ഉള്ളപ്പോ അദ്ദേഹത്തെ കൂടി ഒരുമിച്ച് ഇറക്കുക എന്നുള്ളത് സാധ്യവുമല്ല. പിന്നെ അവസാനത്തെ കുറച്ച് സമയത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആയിട്ട് വരാമെന്നല്ലാതെ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇടാനുള്ള സാധ്യതയില്ല. കാരണം അതിൽ അർത്ഥവുമില്ല. ഓൾമോസ്റ്റ് ഒരേ രൂപത്തിൽ കളിക്കുന്ന രണ്ട് താരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ അർത്ഥവുമില്ല. അപ്പം അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഒരു ഇലവൻ നമ്മൾ ഇറക്കുന്ന സമയത്ത് ആരാണ് ഇപ്പൊ മെസ്സിയെ പൂട്ടിക്കഴിഞ്ഞാൽ സ്റ്റെപ്പപ്പ് ചെയ്ത കാര്യങ്ങൾ ചെയ്യാനുള്ളത് എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും പ്രതീക്ഷിക്കുന്ന അർജന്റീനയുടെ വിജയം തന്നെയാണ്. ആരാധകരും അധികവും അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. കടുത്ത പോരാട്ടമായിരിക്കും, അക്കാര്യത്തിൽ സംശയമില്ല. ഇന്ന് കാലിട റിയാൽ ലിയോ മെസ്സിക്കും സംഘത്തിനും പിന്നെ ഈ വേൾഡ് കപ്പിൽ ഒരു തിരിച്ചുവരവില്ല. ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. നോക്കൗട്ട് സ്റ്റേജ് മത്സരങ്ങൾ നേരത്തെ കളിക്കുന്ന പ്രതീതിയാണ്. അപ്പോൾ അർജന്റീന ആരാധകർ 90 മിനിറ്റും ചങ്കിടിപ്പോടെയായിരിക്കും മത്സരം കാണുക. കതിരിക്കാം ഇന്ന് രാത്രി 12:30 മത്സരത്തിന് വേണ്ടി വീഡിയോ സമർപ്പിക്കുന്നു. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾ വയർ ഓഫ് ടക്സ് കൊണ്ടുവെത്താം.